Dear students, ini namukku Kroning model ne kurichu namu discuss cheyyam. Idu invent cheythathu 1931 ilana. This model supports the band theory and relatively simple to understand. Band theory ennu parayunnathu endanu? Electrons oru solids ile vividhangalayittulla bands exist cheyyunnu ennulladana. Adineyanu theory support cheyyunnathu. Then this model successfully proven that the allowed energy levels of electrons in a solid form energy bands. Adanu theory parayunna karyam idana. Then ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പൊട്ടൻഷ്യലിന്റെ പീരിയോഡിക് അറേയാണ് അതിന്റെ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ് അപ്പം അതെങ്ങനെയായിരിക്കും പൊട്ടൻഷ്യൽ ഏതിനൊക്കെ സീറോ ആയിരിക്കും സീറോയ്ക്കും എയ്ക്കും ഇടയിൽ പൊട്ടൻഷ്യൽ സീറോ ആയിരിക്കും ഓക്കെ ഇവിടെ പൊട്ടൻഷ്യൽ സീറോ ആയിരിക്കും ഇനി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ബി സീറോ ആയിരിക്കും എപ്പോൾ സീറോയ്ക്കും മൈനസ് ബിക്കും സീറോയ്ക്കും ഇടയിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും സീറോ ആയിരിക്കും ഇനി ഇതിന്റെ റിപ്പറ്റീഷൻ ആണ് ഒരു അറേ കൺസ്ട്രക്ട് ചെയ്യും ഈ അറേ കൂടി ഒരു ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അവ ഒരു ബാൻഡ് കൺസ്ട്രക്ട് ചെയ്യുമെന്നാണ് ഒരു തിയറി പറയുന്നത് ഇനി നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പഠിക്കാം ഇനി ഇങ്ങനെയുള്ള പൊട്ടൻഷ്യല് മൂവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന് എങ്ങനെയായിരിക്കും അവയുടെ എനർജി ചേഞ്ച് ചെയ്യുക എന്ന് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യണം അതിനായിട്ട് നമ്മൾ ഇനി എന്നാ ചെയ്തു ഷ്രോഡിൻജർ ഇക്വേഷൻ കൺസിഡർ ചെയ്തു ഇതാണ് ഷ്രോഡിൻജർ ഇക്വേഷൻ നമുക്കറിയാം ആ ഷ്രോഡിൻജർ ഇക്വേഷൻ റീജിയൻ വണ്ണിൽ നമ്മൾ അപ്ലൈ ചെയ്തു റീജിയൻ ടൂവിലും അപ്ലൈ ചെയ്യുന്നു റീജിയൻ വണ്ണിൽ എന്താണ് മൈനസ് ബിക്കും സീറോയ്ക്കും ഇടയിലാണ് അന്നേരം എന്താണ് പൊട്ടൻഷ്യൽ വി എന്ന് പറയുന്നു വി സീറോ ആയിരിക്കും ഇവിടെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും വി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അത് ഇവിടെ ഈ ഒരു ഇക്വേഷന് മാറ്റമുണ്ടാവും അങ്ങനെ റീജിയൻ വണ്ണിന് ഒരു ഇക്വേഷൻ റീജിയൻ ടൂവിന് അനദർ ഇക്വേഷൻ അങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ടാവും റീജിയൻ വണ്ണിന്റെ ഇക്വേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് അവിടെ ഇത് ഇങ്ങനെ ഷ്രോഡിൻജർ ഇക്വേഷൻ ഈ രീതിയിൽ മാറും ബിയുടെ സ്ഥാനത്ത് മൈനസ് വി സീറോ വരും എന്നിട്ട് ബാക്കിയുള്ള ഇത്രയും ടൈപ്പിന് നമ്മൾ എന്ത് കൊടുത്തു ബി ബി സ്ക്വയർ എന്ന് ബീറ്റാ സ്ക്വയർ എന്ന് നമ്മൾ കൊടുത്തു ബീറ്റാ സ്ക്വയർ ബി എന്ന് പറയുന്നത് എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 2m/h² വി സീറോ മൈനസ് ഇ ഇവിടെ നമുക്ക് ഇവിടെ ഇ മൈനസ് വി സീറോ ആണ് ഇവിടെ വി സീറോ മൈനസ് ഇ ആണ് അതുകൊണ്ടാണ് ഇവിടെ ഈ മൈനസ് ചിഹ്നം വന്നിരിക്കുന്നത് അത് നോക്കുക ഇനി സെക്കൻഡ് റീജിയനിൽ എങ്ങനെയാവും വി ഈസ് ഈക്വൽ ടു സീറോ ആവും അങ്ങനെ ഷ്രോഡിൻജർ ഈ ഒരു ഫോം റെഡ്യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തു ഈ ഒരു ടൈമിന് നമ്മൾ ആൽഫ സ്ക്വയർ എന്ന് കൊടുത്തു അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2m/h² എന്ന് നമുക്ക് കിട്ടും ഇവിടെ പൊട്ടൻഷ്യൽ പീരിയോഡിക്കാണ് അതുകൊണ്ട് സൊല്യൂഷന് നമുക്ക് എന്ത് ചെയ്യാം ബ്ലോക്ക് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം ദെൻ അതിന്റെ സൊല്യൂഷൻ ആ ഷോഡി അപ്പോൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും സൈ ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഒരു ബ്ലോക്ക് ഫംഗ്ഷൻ ഇൻറ്റു ഒരു പ്ലെയിൻ വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടും ആ ഫംഗ്ഷൻ എന്തായിരിക്കും യു കെ ഓഫ് എക്സ് പ്ലസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് യു കെ ഓഫ് എക്സ് അതൊരു പീരിയോഡിസിറ്റി ആയിരിക്കും ആ ഷ്രോഡിൻജർ ഇക്വേഷനെ ആ രണ്ട് ഷ്രോഡിൻജർ ഇക്വേഷനെ വിത്ത് ബൗണ്ടറി കണ്ടീഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനാണ് ഈ ലെന്തി ഇക്വേഷൻ ഓക്കെ ഈ ഒരു സൊല്യൂഷനിലേക്ക് വരുന്നത് ഒരു 4-5 പേജുള്ള ഒരു ഡെറിവേഷൻ വഴിയാണ് നമുക്കിതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ട് പഠിച്ചാൽ മതി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഈ സൊല്യൂഷൻ ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് ഇതും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് സോ ഈ കോസ് കെ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും മൈനസ് വാല്യൂ മിനിമം വാല്യൂ എന്നും പറയുന്നത് അതിന്റെ വാല്യൂസ് എന്തിനിടയിലായിരിക്കും പ്ലസ് വണ്ണിനും മൈനസ് വണ്ണിനും ഇടയിലായിരിക്കും അതുപോലെ ഇതിന്റെ വാല്യൂസും എങ്ങനെയായിരിക്കും ഒരു പീരിയോഡിക്ക് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം ഈ ബീറ്റ എന്ന് പറയുന്നതും ആൽഫ എന്ന് പറയുന്നതും എനർജിയുടെ ഫംഗ്ഷൻ ആണല്ലോ ഇലക്ട്രോണിക് എനർജിയുടെ ഒരു ഫംഗ്ഷൻ ആണ് ബീറ്റ എന്ന് പറയുന്നതും ആൽഫ എന്ന് പറയുന്നതും ഈ ബീറ്റ ഈ ഒരു മൊത്തം ഫംഗ്ഷന്റെയും വാല്യൂ എപ്പോഴൊക്കെയാണോ പ്ലസ് വണ്ണിനും മൈനസ് വണ്ണിനും ഇടയിൽ വരുന്നത് അന്നേരമുള്ള എനർജിയുടെ ഇലക്ട്രോണിന്റെ എനർജി മാത്രമേ ഇലക്ട്രോണ് അലോ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എപ്പോഴൊക്കെയാണോ ഈ മൈനസ് പ്ലസ് വണ്ണിനേക്കാൾ കൂടുതലും മൈനസ് വണ്ണിനേക്കാളും കുറയുന്നത് എനർജിക്ക് ഏതൊക്കെ വാല്യൂ വന്നു കഴിയുമ്പോഴാണോ അന്നേരം അത്തരം എനർജി ലെവൽസുകളൊന്നും ഇലക്ട്രോൺസിന് അലോവ്ഡല്ല ഓക്കെ കാരണം എന്താണ് ഈ ബീറ്റായും ആൽഫായും എനർജിയുടെ ഫംഗ്ഷൻസ് ആണ് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഓക്കെ അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താവും ബീറ്റ അതായത് വിഡ്ത് ഓഫ് ദ പൊട്ടൻഷ്യൽ സീറോ ആകുമ്പോൾ സീറോ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു വി സീറോ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്
ഇൻഫിനിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവയുടെ പ്രൊഡക്റ്റ്? ബി ഇൻറ്റു വി സീറോ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും സൈൻ എച്ച് ബീറ്റ ബി എന്ന് പറയുന്നത് ബീറ്റ ബി, അതുപോലെ കോസ് എച്ച് ബീറ്റ ബി എന്ന് പറയുന്നത് വൺ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഈ ഒരു മുമ്പ് മുകളിലത്തെ ടൈമിൽ ഈ ഒരു വാല്യൂ ഉണ്ടായിരുന്നു, അതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ബീറ്റയുടെയും ആൽഫയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? എം ബൈ എച്ച് കട്ട് സ്ക്വയർ ആൽഫ ഇൻറ്റു വി സീറോ എന്ന് നമുക്ക് കിട്ടും. അതെല്ലാം കൂടെ നമ്മൾ മുകളിലത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ എ പ്ലസ് ബി ഉണ്ടായിരുന്നു, ബി സീറോയിലേക്ക് പോകുമ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താവും? എയിലേക്ക് ചുരുങ്ങും. അപ്പം കോസ് കെ എ ഈക്വൽസ് എം സീറോ വി സീറോ എ ബി ഡിവൈഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ സൈൻ ആൽഫ എ ഡിവൈഡ് ബൈ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി മേളിലത്തെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നില്ല, ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല എങ്കിലും കുഴപ്പമില്ല, ഈ ഒരു സാധനം ഓർത്തിരുന്നു, ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്ന് എഴുതുക. എന്നിട്ട് മുമ്പേ പറഞ്ഞ കണ്ടീഷൻ നമ്മൾ പ്രത്യേകം പറയണം, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താണ്? ഒരു ഓസിലേറ്ററി ഫംഗ്ഷൻ ആണ്. അപ്പം കോസ് ഇതിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് വണ്ണിനും മൈനസ് വണ്ണിനും ഇടയ്ക്കായിരിക്കും ഓസിലേറ്റ് ചെയ്യുക. അപ്പം ആൽഫയുടെ എന്ന് പറയുന്നത് എനർജിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് എനർജിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. ഈ ആൽഫയുടെ വാല്യൂ, അതായത് എനർജി, ഏതൊക്കെ എനർജിയുടെ വാല്യൂസിനാണോ ഇത് ഈ മൊത്തം ഈ ഫംഗ്ഷന്റെ വാല്യൂ പ്ലസ് വണ്ണിനോ മൈനസ് വണ്ണിനും ഇടയ്ക്ക് വരുന്നത്, അത്തരം എനർജി ലെവൽസിന് മാത്രമേ ഇലക്ട്രോണിന് അലൗഡ് ആയിട്ടുള്ളൂ എന്ന് നിങ്ങൾ പ്രത്യേകം പറയണം. ഓക്കെ, ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു ഐഡിയയുമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഐഡിയ. ദെൻ പി എന്ന് പറയുന്നത് എന്താന്ന് ഇവിടെ നമ്മൾ പറയുന്നു. അതിനെ നമ്മൾ എന്താണ്? സ്കാറ്ററിംഗ് പവർ ഓഫ് പൊട്ടൻഷ്യൽ ബാരിയർ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ വി സീറോ ബി എന്ന് പറയുന്നത് എന്താണ്? ബാരിയർ സ്ട്രെങ്ത് എന്ന് നമ്മൾ. ഇനി നമുക്ക് ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്ന് മനസ്സിലാക്കണം. ആസ് പി ഇൻക്രീസസ് ദ ഏരിയ വി സീറോ ബി ഓഫ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസസ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഇസ് മോർ സ്ട്രോങ്ലി ബൗണ്ടഡ് ടു ദ പൊട്ടൻഷ്യൽ വെൽ. വെൻ P goes to zero, electrons become free, that is cos K is equal to cos alpha. ഇലക്ട്രോണ് പിടിച്ചു നിർത്താനുള്ള ശേഷി ആ ഒരു ക്രിസ്റ്റലിന് ഉണ്ടാവില്ല. ഇത് ഈ രണ്ടൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മുടെ ഇക്വേഷന്റെ പ്ലോട്ട് വരയ്ക്കുന്നു. ആദ്യം നമ്മൾ ഒരു കോർഡിനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തിനൊക്കെയായിരിക്കും? പ്ലസ് വണ്ണിനും മൈനസ് വണ്ണിനും ഇടയ്ക്കായിരിക്കും ഓസിലേറ്റ് ചെയ്യുക. അതിന്റെ ഒരു ബൗണ്ടറി ലൈനെ നമ്മൾ വരയ്ക്കുന്നു. ദെൻ നമ്മൾ എന്താണ് ആർഎച്ച്എസിന്റെ ഫംഗ്ഷൻ പി ഇൻറ്റു സൈൻ ആൽഫ എ ഡിവൈഡ് ബൈ ആൽഫ എ കോസ് ആൽഫ എ നമ്മൾ വരയ്ക്കുന്നു. ദെൻ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ഒരു ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നു. അതായത് ഇതുപോലെ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നു, ഞാൻ റൈറ്റ് സൈഡിൽ മാത്രമേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതൊക്കെ എനർജി വാല്യൂസ് ഇലക്ട്രോൺ അക്സസിബിൾ ആകാൻ പറ്റുകയുള്ളൂ ഈ ഫംഗ്ഷന്റെ വാല്യൂ പ്ലസ് വണ്ണിനും മൈനസ് വണ്ണിനും ഇടയിലാകുന്ന സമയത്ത്. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, നിങ്ങൾ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ഒരു സ്ക്വയർ വരയ്ക്കുന്നു, ഈ ഒരു സ്ക്വയർ വരയ്ക്കുന്നു, ഈ ഒരു സ്ക്വയർ വരയ്ക്കുന്നു, അങ്ങനെ സ്ക്വയറുകൾ നമ്മൾ വരയ്ക്കുന്നു. അപ്പൊ എന്താണ് ഇലക്ട്രോണിന് ഈ ഒരു എനർജി ലെവലുകൾ മാത്രമേ സ്വീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ സോളിഡിനുള്ളില്. അതുപോലെ ഇവിടത്തെയും എനർജി വാല്യൂസ് സ്വീകരിക്കാൻ ഈ ആൽഫയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട്, ആൽഫ എന്ന് പറയുന്നത് എനർജിയുടെ ഫംഗ്ഷൻ ആണല്ലോ. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയും ഇലക്ട്രോൺ സ്വീകരിക്കാനായിട്ട് പറ്റും. ഇതിന് നടക്കുള്ള ഈ ഒരു എനർജി ഇലക്ട്രോൺ സ്വീകരിക്കാനായിട്ട് പറ്റില്ല. അതിന് നമ്മൾ എന്ത് പറയും? ഫോർബിഡൻ ബാൻഡ് എന്ന് നമ്മൾ പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ ആ ഗ്രാഫിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൽ നിന്ന് ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യാം, ആദ്യം നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്താണ്? ദ എനർജി സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് റീജിയൻസ് ഓഫ് അലൌഡ് എനർജി ബാൻഡ്സ് ആൻഡ് ഫോർബിഡൻ എനർജി ബാൻഡ്സ്. ഓക്കെ, ദ ബൗണ്ടറീസ് ഓഫ് അലൌഡ് എനർജി റേഞ്ചസ് ഓഫ് ആൽഫ എ ആർ ഗിവൺ ബൈ കോസ് കെ എ വിച്ച് ഈസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ്. ഇവിടെ ബേസിക്കലി ഐഡിയ ഇതാണ്, ഈ ഒരു ഐഡിയ പ്രത്യേകം ഓർത്തിരിക്കുക. അലൌഡ് എനർജി ബാലൻസിന് എന്താണ് ഫോർബിഡൻ എനർജി ബാൻഡ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. അതായത് ബാൻഡ് തിയറി ശരിയാണ് എന്ന് ഈ തിയറി പ്രൂവ് ചെയ്തു. ദെൻ ദ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ വിഡ്ത് ഓഫ് ദ അലൌഡ് എനർജി ബാൻഡ് ഇൻക്രീസസ് വിത്ത് ആൽഫ എ. ഞാൻ പടത്തിൽ അങ്ങനെയല്ല, ഗ്രാഫിൽ അങ്ങനെയല്ല വരച്ചിരിക്കുന്നത്, അത് ഞാൻ വരച്ചതിന്റെ പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പം അതിന്റെ വിഡ്ത്ത് കൂടിക്കൂടി വരുന്നതായിട്ട് തന്നെ വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. ഇനി അടുത്തത് ദ വിഡ്ത് ഓഫ് ദ എനർജി ബ്രാൻഡ്സ് ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് വാല്യൂ ഓഫ് സോ പി. പിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്താണ് ആ വിഡ്ത്ത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. പിയുടെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോണെ ആ സോളിഡ് വളരെ സ്ട്രോങ്ങർ ആയിട്ട് അട്രാക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു. അതായത് ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണ്, ബോണ്ടിങ് എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് വളരെ സ്ട്രോങ് ആണ്. സോ എന്താണ് ആ ബാൻഡിന്റെ വിഡ്ത്ത് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നു. ഇനി നമുക്ക്
അതിന്റെ എക്സ്ട്രീം സിറ്റുവേഷനിലേക്ക് നമുക്ക് പോവാം. പി ഇൻഫിനിറ്റി ആയി കഴിഞ്ഞു കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നു, പി സീറോ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നു. പി ഇൻഫിനിറ്റി ആയി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും സൈൻ ആൽഫ എന്തിലേക്ക് പോകുന്നു, സീറോ ആയിലേക്ക് പോകുന്നു. ആൽഫ എപ്പോഴായിരിക്കും സീറോ ആകുന്നത്, ഇന്റഗ്രൽ മൾട്ടിപ്ലസ് ഓഫ് പൈ ആകുമ്പോഴായിരിക്കും. അപ്പോൾ ആൽഫ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2 mE ഡിവൈഡ് ബൈ h² സ്ക്വയർ. ഓക്കെ, ആൽഫയ്ക്ക് ആ വാല്യൂ കഴിഞ്ഞ് ആൽഫയ്ക്ക് ഈ വാല്യൂ ഇട്ട് കൊടുത്ത് ഇക്വിന്റെ അറേഞ്ച് ചെയ്തു, അന്നേരം നമുക്ക് എന്ത് കിട്ടി, പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, പി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം എന്താണ്, ബാൻഡ് വിഡ്ത് കുറഞ്ഞു, വിഡ്ത് കുറഞ്ഞ് അതൊരു ഒറ്റൊരു എനർജി ആയിട്ട് ചുരുങ്ങും ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും. ഇനി അടുത്തത് എന്തായിരിക്കും, പിയുടെ വാല്യൂ സീറോയിലേക്ക് പോകും തോറും കോസ് ആൽഫ ഈസ് ഈക്വൽ ടു കോസ് കെ, അതോ ആൽഫ ഈസ് ഈക്വൽ ടു കെ. ഓക്കെ, എന്താണ് റേഡി കിട്ടിയല്ലോ. ഓക്കെ, ഹി ഈസ് ഈക്വൽ ടു h² k² ഡിവൈഡ് ബൈ 2 m. ഇതെന്തിന്റെയാണ്, ഒരു ഫ്രീ പാർട്ടിക്കൽ എനർജിയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ക്രോണി പെന്നി മോഡല് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്ന സോളിഡ്സിനുള്ളിൽ ബാൻഡ് ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അതേ ഒരു തിയറി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇതിന് തിയറി എഴുതുമ്പം നിങ്ങൾ നമ്മുടെ തുടക്കം എഴുതുന്നു, നമ്മുടെ ഷോളിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വാല്യൂ എഴുതുന്നു, എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് നേരെ വരിക. മിനിമം ഇത്രയെങ്കിലും നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഒരിക്കലും വിട്ടുപോകരുത്, അത് മിനിമം എങ്കിലും വേണം. എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ്, ലെഫ്റ്റ് സൈഡ് പ്ലസ് ഓർ മൈനസ് പറഞ്ഞ് അതുകൊണ്ട് ഇടയ്ക്ക് ഓസിലേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് റൈറ്റ് സൈഡിൽ അതിനുള്ളിൽ ഇടയ്ക്ക് വരുന്ന എനർജി വാല്യൂസ് ഇലക്ട്രോൺസിന് അലൗഡ് ആയിട്ടുള്ളൂ, അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ദെൻ നമ്മൾ ആ പടം വരയ്ക്കുന്നു, ആ പടം ബിഹേവ് ചെയ്യുന്നു എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ പേപ്പർ നോക്കുമ്പോൾ ഇവിടെ കിട്ടും. അതിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്, അല്ലാണ്ട് കുറെ ഡെറിവേഷൻ എഴുതി വെക്കുന്നതിനല്ല. ഓക്കെ, നിങ്ങൾക്ക് എത്ര മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അപ്പം നിങ്ങൾക്കെല്ലാം ഈ ഒരു ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ സപ്പോർട്ട് ചെയ്യും, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് വഴി എന്നെ സപ്പോർട്ട് ചെയ്യുക. ശരി.